നമസ്കാരം, ഞാൻ ഗോപിക കൃഷ്ണൻ. KUCT കുളക്കടയിലെ 1ാം വർഷ സോഷ്യൽ സയൻസ് വിദ്യാർത്ഥിനിയാണ്. ഞാനിന്ന് സംസാരിക്കുന്നത് പ്രഭാഷകൻ, കവി, യോഗി, ഭാരതീയ വേദോപനിഷത്തുകളെ സാംശീകരിച്ച പണ്ഡിതൻ, ദാർശനികൻ, ഗ്രന്ഥകാരൻ, സന്യാസി, ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവ് എന്നീ രീതികളിൽ പ്രശസ്തി ആർജിച്ച സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണ്. മനുഷ്യൻ അടിമകളെപ്പോലെ കഴിയുകയല്ല, വിദ്യ കൊണ്ട് പ്രബുദ്ധരായി ഉത്തമ ജീവിതം നയിക്കുകയാണ് വേണ്ടതെന്ന് നമ്മെ പറഞ്ഞു പഠിപ്പിച്ച സ്വാമി വിവേകാനന്ദൻ 1863 ജാനുവരി 12 ഉത്തരഭാഗത്തെ സിംല എന്ന പട്ടണത്തിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ നിയമപണ്ഡിതനും അഭിഭാഷകനുമായിരുന്ന വിശ്വനാഥ ദത്തയുടെയും വിദ്യാസമ്പന്നയും പുരാണ പണ്ഡിതയുമായ ഭുവനേശ്വരിയുടെയും മകനാണ് സ്വാമി വിവേകാനന്ദൻ എന്ന നരേന്ദ്രനാഥ ദത്ത. 8ാം വയസ്സിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ സ്കൂളിൽ ചേർന്ന അദ്ദേഹം 1879 പ്രസിഡൻസി കോളേജിൽ പഠനം ആരംഭിച്ചു. ഫിലോസഫി, ഹിസ്റ്ററി, സോഷ്യൽ സയൻസ്, ആർട്ട്, ലിറ്ററേച്ചർ എന്നീ വിഷയങ്ങളെക്കുറിച്ച് പഠിച്ച അദ്ദേഹം വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും പഠിക്കാൻ തുടങ്ങി. മധുരശബ്ദത്തിനുടമയായിരുന്ന അദ്ദേഹം വായ്പാട്ട്, ഹിന്ദി, ഉറുദു, പേർഷ്യൻ കൂടാതെ സംഗീതം, സംഗീത ഉപകരണങ്ങളെക്കുറിച്ചും പഠിച്ചു. ദൈവത്തെക്കുറിച്ച് അറിയുവാനുള്ള ആഗ്രഹം കുഞ്ഞിലേ മുതലുണ്ടായിരുന്ന അദ്ദേഹം പലരോടും നിരവധി ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും തൃപ്തികരമായ ഉത്തരം ലഭിച്ചില്ല. പ്രൊഫസർ ഹേസ്റ്റിയിൽ നിന്നും ശ്രീരാമകൃഷ്ണ പരമഹംസനെക്കുറിച്ച് അറിഞ്ഞ അദ്ദേഹത്തിന് പിന്നീട് ശ്രീരാമകൃഷ്ണ പരമഹംസനെ കാണുവാനുള്ള അവസരം ലഭിച്ചു. വിവേകാനന്ദന് തൻ്റെ ആത്മഗുരുവിനെ ശ്രീരാമകൃഷ്ണ പരമഹംസനിൽ കണ്ടെത്താൻ സാധിച്ചു. 1886 ശ്രീരാമകൃഷ്ണ പരമഹംസൻ സമാധിയായതോടെ ഗുരുവിൻ്റെ ആശയം പ്രചരിപ്പിക്കാൻ ആശ്രമം തുടങ്ങിയ അദ്ദേഹം സ്വാമി വിവേകാനന്ദൻ എന്ന പേര് സ്വീകരിച്ചു. ഭാരത പര്യടനത്തിടെ കേരളത്തിലെത്തിയ അദ്ദേഹം ചട്ടമ്പി സ്വാമികളെയും ശ്രീനാരായണ ഗുരുവിനെയും സന്ദർശിച്ചു. കേരളത്തിലെ ജാതി വ്യവസ്ഥയും അനാചാരത്വത്തിലും അസ്വസ്ഥനായ അദ്ദേഹം കേരളത്തെ ഭ്രാന്താലയമെന്ന് വിശേഷിപ്പിച്ചു. 1893 തൻ്റെ സുഹൃത്തായ ഹേസ്ത്രി രാജാവിൻ്റെ സഹായത്തോടെ അദ്ദേഹം മുംബൈ തുറമുഖത്ത് നിന്ന് ലോക പര്യടനത്തിന് പുറപ്പെട്ടു. പരസ്പരം തുണയ്ക്കുക, കലഹമരുത്, സംഹാരമല്ല, സമുന്നയമാണ് വേണ്ടത്, രഞ്ജിപ്പും ശാന്തതയുമാണ് വേണ്ടത്. 11 സെപ്റ്റംബർ ചിക്കാഗോയിലെ മതമഹാസമ്മേളനത്തിൽ വിവേകാനന്ദൻ മുഴക്കിയ ഈ വാക്കുകൾ മനുഷ്യരാശിയുടെ മുഴുവൻ മോചനമന്ത്രമായി. വിവിധ രാജ്യങ്ങളിൽ പ്രഭാഷണം നടത്തിയ ശേഷം തമിഴ്നാട്ടിലെത്തിയ സ്വാമി വിവേകാനന്ദൻ ഭാവി ഭാരതത്തെ എങ്ങനെ രൂപപ്പെടുത്താം എന്ന പ്രഭാഷണ പരമ്പരയിൽ മുഴുകി. 1902 ജൂലൈ 4 തൻ്റെ 39ാം വയസ്സിൽ അദ്ദേഹം സമാധിയായി. ഇന്ത്യയുടെ യുവത്വത്തെ തൊട്ടുണർത്താൻ സ്വാമി വിവേകാനന്ദൻ്റെ പ്രസംഗത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ 1984 ഇന്ത്യൻ ഗവൺമെൻറ് സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനത്തെ നാഷണൽ യൂത്ത് ഡേ ആയി ആചരിക്കുന്നു. നമസ്കാരം, ഞാൻ